കൊണ്ടവന്റെ ഇത് വാങ്ങിക്കാനല്ല നിന്നെ ഞാൻ നൊന്ത് പെറ്റി വളർത്തിയത്. അയാള് നിന്നെ അടിച്ചപ്പോ ഒരടിയെ നീ കൊള്ളാൻ പാടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അയാളെന്നെ അടിച്ചോണ്ടിരിക്കും, ഞാൻ പറയാം, ഒരടിയെ എന്നെ അടിക്കാവ് കേട്ടോ. മിണ്ടടുത്ത് ചില്ലറ അല്ലല്ല നീ വാങ്ങിച്ചു കൂട്ടിയത്. എടോ ആ ഡ്രൈവറെ തല്ലി നീ എല്ലൊടിക്കണമായിരുന്നു. തല്ലണമെന്നും കൊല്ലണമെന്നൊക്കെ ഭരത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഡ്രൈവർ ഭരത്തിനെ നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ, പൊക്കി ആകാശത്ത് നിർത്തിയിട്ടായിരിക്കും അയാൾ ഇടിച്ചത്. നീ എന്താ എന്നെ കളിയാക്കുവാണോ? കണ്ണീന്ന് പൊന്നിച്ച പറഞ്ഞതിന്റെ വേദന എനിക്കേ അറിയൂ. എടാ, അവര് നാളെ പോലീസിൽ പെറ്റീഷൻ കൊടുത്തേക്കും. നിന്റെ പെങ്ങക്കാ നിർബന്ധം പോലീസ് കേസ് കൊടുക്കണമെന്ന്. ഇനി ആ പോലീസുകാരുടെ തല്ലുകൂടി ഞാൻ കൊള്ളേണ്ടി വരുമല്ലോ എന്റെ ദൈവമേ. അമ്മേ ഓരോന്ന് പ്ലാൻ ചെയ്യും, മകൻ പോയി തല്ലും മേടിക്കും. ഇങ്ങനെ ഓരോരോ അവതാരങ്ങള്. ഇവനോടൊപ്പം ജീവിക്കുന്ന എന്നെ വേണം ചീഞ്ഞ കവളം മടലിനടിക്കാൻ. എന്തോ നടി നീ ഇങ്ങനെ നിന്ന് പിറുപിറുക്കുന്നേ? അല്ല അമ്മേ, ഭരത്തിനെ പോലീസ് പിടിച്ചാലുള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിക്കായിരുന്നു. പോലീസ് വരട്ടിയാ, ഭരത് തത്ത പറയുന്ന പോലെ എല്ലാം വിളിച്ചു പറയും. ഇനി അവരുടെ ഇടി കൂടി മേടിക്കാനുള്ള ശേഷി ഭരത്തിനുണ്ടോ? നീ എന്നെ ആക്കരുത് കേട്ടാ. ഈ പോലീസ് പിടിക്കുന്നതിലോ ഇടിക്കുന്നതിലോ ഒന്നും അല്ല അമ്മ എന്റെ പേടി. അവരെന്നെ അർദ്ധനഗ്നനാക്കി ലോക്കപ്പിൽ നിർത്തും, എനിക്ക് അതൊക്കെ നാണോ. എനിക്ക് വേറൊരു പേടിയുണ്ട്. അതെന്താ? ഗൂഢാലോചനയ്ക്ക് എന്നെയും കൂടി പ്രതി ചേർക്കുന്ന എന്റെ പേടി. അങ്ങനെയാണെങ്കി അട്ടക്കുളങ്ങരയിൽ പോയി മൂട്ടകടയും കൊണ്ട് കിടക്കാം. കൂട്ടിന് അമ്മയോ ഉണ്ടാവുമല്ലോ. നീ ഇടയായിട്ട് മറുകണ്ടം ചാടിയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ ഒരു കണ്ടത്തിലും ചാടുന്നില്ല. കണ്ടെത്തി ചാടാതിരിക്കാൻ എന്താ ഒരു വഴി എന്ന് ആലോചിക്കായിരുന്നു. പോലീസ് വന്നാലേ അതപ്പ നോക്കാം. ഈ പാലക്കൽ ജയമോഹിനിയുടെ മുമ്പിലെ ഒരു പോലീസുകാരനും തലയുയർത്തി നിൽക്കില്ല. എന്നാലേ ആ ബ്ലഡ് എടുക്കൽ പരിപാടി നടന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. എന്റെ പാലക്കൽ ജയമോഹിനി, ഞാൻ ആരാ മോൻ? വേലകളും അഭ്യാസങ്ങളും സകല തരികിടകളും പഠിപ്പിച്ച പാലക്കൽ അമ്മയുടെ ഓമന പുത്രനാ ഈ ഭരത്. അവളുടെ കയ്യിൽ നിന്ന് ഒരു സിറിഞ്ച് നിറയെ രക്തമാണ് ഞാൻ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ഭയങ്കര. നീ ആണടാ എന്റെ മകൻ. ഇനി അറബിക്കടൽ ഇളകിത്തെറിച്ച് വന്നാലും ആകാശം ഇടിച്ചു വീണാലും ചക്രവാളങ്ങൾ തലകുത്തി പറഞ്ഞാലും ശരി, അളിയന്റെ രക്തം ഞാൻ എടുത്തിരിക്കും 24 മണിക്കൂറിനുള്ളിൽ. എന്തൊരു മനോഹരവും സുന്ദരവുമായി നടക്കാത്ത നിർത്തണി. ഇനി കളിയാക്കിയ എന്റെ സ്വഭാവം അറിയട്ടാ. ബ്ലഡ് കാണിക്ക്. കണ്ടോ മണിക്കുട്ടിയുടെ രക്തം. എന്റെ ദൈവമേ, മണിക്കുട്ടിയുടെ രക്തം ഒരു ഗ്രൂപ്പിലും പെടാത്തതാ, അതുകൊണ്ടത് ആവിയായി പോയി. ഇങ്ങനെ ഒരു മരക്കഴുത.
മണിക്കുട്ടിയുടെ മുറിയിൽ അവൻ ഒളിച്ചു കയറിയത് എന്തിനാ? അതും മുഖം മൂടി ധരിച്ച്. എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല കാവ്യ. ആ സി സി ടി വിയിലും ആളെ വ്യക്തമായില്ലല്ലോ. കുഞ്ഞിനെ ഉപദ്രവിക്കാനോ വല്ലതും ആയിരിക്കോ കൃഷ്ണ? ഏയ്, അതൊന്നും ആയിരിക്കില്ല. ഉപദ്രവിക്കാനായിരുന്നെങ്കിൽ അവനത് ചെയ്യാമായിരുന്നു. തന്നെയല്ല, ആ പിഞ്ചു കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് അവൻ എന്ത് കിട്ടാനാ? ഇനി കപ്പലിൽ തന്നെ കള്ളനുണ്ടാവോ കൃഷ്ണ? അതൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിനൊന്നും മതിയായ തെളിവുകളില്ലല്ലോ. അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഉറങ്ങിപ്പോയാലും എന്നെ നോക്കിക്കോണേ അമ്മേ. മണിക്കുട്ടി, അമ്മ എന്റെ മോളെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. എന്റെ പൊന്നു മോളുടെ കൂടെ തന്നെ അമ്മ എപ്പോഴും ഉണ്ടാവും. അത് അനുശ്രീയാണെന്നേ. ഏത് സിനിമാ നടി അനുശ്രീയോ? അതല്ല, എന്റെ കൂടെ പഠിച്ച അനുശ്രീ. അറിയില്ലേ? എനിക്കെങ്ങനെ അറിയാന്? എപ്പോഴും വിളിയാന്നേ, ഞാൻ അവളെ ബ്ലോക്ക് ചെയ്യാൻ പോവാ. ഈ രക്തമെടുക്കൽ പരിപാടി ഇതുവരെ വിട്ടില്ലേ? അതെങ്ങനെ വിടും? അളിയനെയും മണിക്കുട്ടിയെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണമെങ്കിൽ ബ്ലഡ് എടുത്തല്ലേ പറ്റൂ. ഞാൻ ഉറപ്പ് പറയുന്നു,
വിത്തിൻ 24 hours. ഓ പിന്നെ ഒരു 24 hours കാര് നടക്കുന്നു. പറച്ചിലല്ലാതെ ഒരു ചുക്ക് നടക്കില്ല. നീ പിന്നെ എന്നെ കളിയാക്കണോ? എങ്ങനെ കളിയാക്കാതിരിക്കും? നിങ്ങളൊരു കോമാളിയല്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. പക്ഷെ സത്യത്തിൽ നിങ്ങളൊരു ജോക്കറാ. ജോക്കർ. ഇത് ഇത് സുഹാസിനിയാ. മണിരത്ന സാറിന്റെ ഭാര്യ സുഹാസിനി വരെ ഇവിടെ വിളിച്ചു തുടങ്ങി. എല്ലാറ്റിനും വേണം ഒരു അവസാനം. ഇതിന്റെ അവസാനം ഞാൻ തന്നെ നടപ്പാക്കാം. ക്രൈസ്റ്റ്നഗർ സ്കൂളോ? അവിടെ പെട്ടെന്നൊരു അഡ്മിഷൻ, അത് വലിയ പാടാമേ. അല്ല സുകന്യേ, സ്റ്റുഡൻ്റ് NRI അല്ലേ? അവൻ ദുബായ് പബ്ലിക് സ്കൂളിൽ പഠിച്ച കുട്ടിയാ. മാത്രമല്ല അവൻ ബ്രില്യൻ്റാ. വെറും ബ്രില്യൻ്റ് അല്ല, ഭീകര ബ്രില്യൻ്റ് ആണെന്നാ കേട്ടത്. അതെന്താ, ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണമെന്നൊരു നിർബന്ധം? ഞാൻ വേറെ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങി തന്നാ പോരെ? പോരാ, ഈ സ്കൂളിൽ തന്നെ വേണം. മുത്തും മണിക്കുട്ടിയും പഠിക്കുന്നത് ഈ സ്കൂളിലല്ലേ. എല്ലാവരോടും ഒരുമിച്ച് പോയി വരട്ടെ എന്ന് കരുതി. അപ്പോ ഇതിന്റെ പിന്നിലും അമ്മയ്ക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. എന്തെങ്കിലും ഒന്ന് കാണാതെ ഞാൻ ഏതെങ്കിലും ഒന്ന് ചെയ്യുമോ സുകന്യെ? ഓക്കെ ഓക്കെ, ഞാൻ ശരിയാക്കാം. ഓ, അവിടെ ചിലപ്പോ ഡൊണേഷൻ കൊടുക്കേണ്ടി വരും. ഓ, അതൊക്കെ നമുക്ക് കൊടുക്കാം സുകന്യെ. ആ പിന്നെ ആ കുട്ടിയുടെയും അവന്റെ പാരന്റ്സിന്റെയും ഡീറ്റെയിൽസ് ഒന്ന് അയക്കണം വാട്സപ്പിൽ. അയക്കാം. ആ പിന്നെ എന്താ നിങ്ങളുടെ രക്തശേഖരണം? അതൊന്നും നടക്കില്ല സുകന്യ. വെറുതെ കണ്ടവന്റെ ഇടിയൊക്കെ വാങ്ങിക്കാന്നല്ലാതെ. ഞാൻ ആലോചിച്ച് ബ്ലഡ് കളക്ട് ചെയ്യാൻ ഒരു പ്ലാൻ തയ്യാറാക്കാം. എന്തായാലും DNA നടത്തിയിരിക്കണം. മണിക്കുട്ടി കൃഷ്ണയുടെ മകളാണെന്ന് തെളിഞ്ഞ കാര്യങ്ങൾ എളുപ്പമായില്ലേ? അല്ലേ അമ്മേ? എനിക്കത് തെളിയിക്കണം സുകന്യ. അതാണ് എന്റെ പ്രധാന ലക്ഷ്യം. അമ്മ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഏറ്റു. ആദ്യം അഡ്മിഷനായിട്ട് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അയക്കേ. ഇന്ന് തന്നെ ഞാൻ അയക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. പറഞ്ഞില്ല മണിക്കുട്ടി, രാത്രി നിന്റെ റൂമിൽ മുഖം മൂടി ധരിച്ചു വന്നത് ഭരത്മാമനാണെന്ന്. അത് സത്യം തന്നെയാണല്ലേ? അതെ മുത്ത്, മാമന്റെ മുഖം ഞാൻ കണ്ടില്ല, പക്ഷേ വന്ന ആളുടെ രൂപവും പെരുമാറ്റവും ഒക്കെ വെച്ച് നോക്കുമ്പോ അത് ഭരത്മാമനാ തീർച്ച. എനിക്ക് ഉറപ്പാ. ആ സംശയം എനിക്കും ഉണ്ടായിരുന്നു, നീയും കൂടെ പറഞ്ഞപ്പോ ഉറപ്പായി. പക്ഷേ നീ ഇതിപ്പോ പുറത്ത് പറയണ്ട. ഇപ്പ പറഞ്ഞ അത് നിനക്ക് പ്രശ്നവും. നിന്നെ അവര് വീണ്ടും ഉപദ്രവിച്ചാലോ? എനിക്കൊരു ഡൗട്ടുണ്ട് മുത്തേ. എന്താ മണിക്കുട്ടി? ഭരത്മാമൻ എന്നെ ഉപദ്രവിക്കാൻ വന്നതൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ബ്ലഡ് എടുക്കാൻ വന്നതാണോന്ന് എനിക്കൊരു സംശയം. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? അത് എൻ്റെ ഈ കയ്യില് സൂചി കൊണ്ടൊരു കുത്തി കിട്ടിയായിരുന്നു. അല്ല, നിന്റെ ബ്ലഡ് എടുത്തിട്ട് ഇവർക്കെന്തിനാ?
അറിയില്ല മത്തെ. എന്തായാലും ഒരു കാര്യം നമുക്ക് ചെയ്തേ പറ്റൂ. എന്താ മത്തെ? ഇതിങ്ങനെ വിടാൻ പറ്റില്ല, നമുക്കിത് കണ്ടുപിടിക്കണം. ഭരതമാമന്റെ പേരൊന്നും പുറത്ത് പറയാതെ അവരുടെ പ്ലാനിങ് എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നീ വാ. എങ്ങോട്ടാ മുത്ത? വരാൻ. മണിക്കുട്ടി, ശബ്ദം ഉണ്ടാക്കരുത്. ശരി. ഭരതാങ്കിള് നീരജാൻ്റെ ഇവിടെ ഇല്ല. പിന്നെവിടെ? ഭരതമാമനെ നേരജാനി കേറി വന്ന പ്ലാനൊക്കെ പൊളി. നീ അവിടെ പോയി നോക്കിച്ചല്ലേ? പിന്നെ പ്ലസ് ടുവിലും പാസ്സാവാത്ത മാമനല്ലേ നേഴ്സ്? പിന്നെന്തിനാ? അറിയില്ല. കണ്ടുപിടിക്കണം. ഇതിന്റെ പിന്നിൽ മാമൻ എന്തോ ദുരുദ്ദേശമുണ്ട്. അതെന്തായിരിക്കും നമുക്കറിയില്ല. തൽക്കാലം ഈ സിറിഞ്ച് നീഡിലും ഇതിനകത്ത് തന്നെ തിരികെ വെക്കാം. മാമന്റെ ഉദ്ദേശം എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതെ, തൽക്കാലം ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയരുത്. അതെ, നീ ഇതിനകത്തിട്.
കഴിഞ്ഞില്ലേ കലേഷേ? അന്ന് നമ്മൾ പറഞ്ഞു പിരിഞ്ഞിട്ട് പിന്നെ നീ എന്നെ ഒന്ന് വിളിച്ചോ.